മശായിഖന്മാരോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത്. പൊന്നാനി ഉറൂസിന് താജുൽ ഉലമ വന്നാൽ പലപ്പോഴും ഈ ഉള്ളവൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മൈക്ക് കിട്ടിയാൽ ആദ്യം പറയുന്നത്, ഞാൻ ഇവിടെ വന്നത് എന്റെ ഉസ്താദി നാട്ടുകാരനാണ്. അങ്ങനെ പറയാം, എന്റെ ഉസ്താദി നാട്ടുകാരനാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. മുത്തല്ലിമീങ്ങളെ നമുക്ക് മുത്തഫരിദ് ചൊല്ലിത്തന്നത് ആരാണെന്ന് ആർക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എനിക്ക് എന്റെ പള്ളിയിൽ വെച്ച് മുത്തഫരിദ് ഓതിത്തന്ന പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിഹാറി പൊന്നാനിക്കാരനാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അങ്ങനെ പ്രസംഗിക്കാം, പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിഹാറി. എന്നിട്ട് അപ്പൊ തന്നെ പറയും, തുന്നം വീട്ടിൽ മുഹമ്മദ് മുസ്ലിഹാറി നട്ടോ, അത് വേറെ ആളുണ്ട്, ഇത് പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിഹാറാണ്. കൂടുതൽ ഓതാത്ത വലിയ തഖ്വയുള്ള മനുഷ്യനായിരുന്നു പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിഹാർ. പുത്തം വീടെന്നുള്ള പൊന്നാനിന്റെ ഒരു പല വീടുകളിൽപ്പെട്ടൊരു വീടിന്റെ പേരാണ്. അവർ ഈ കരുവന്തിരിത്തിയിലെ വലിയ ജുമഅത്ത് പള്ളിയിൽ മുദരിസായി വന്നതായിരുന്നു. അവിടുത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മഹാനൗറുകൾ അവിടെ നിന്ന് പോകാനൊരുങ്ങിയപ്പോ ഈ പാടത്തെ മഹല്ലുകാർ പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരെ പാടത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പാടത്ത് മഹാനൗറുകൾ മുദരിസായിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ മുത്തഫരിദ് ഓതിയിട്ടുണ്ട്. ആ മുത്തഫരിദ് എന്റെ ഉസ്താദി പൊന്നാനിക്കാരനാണ്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുകൂടി മഹാനായ താജുൽ ഉലമ പറയും. അങ്ങനെ മുത്തഫരിദും തഫ്സീറുൽ ജലാലൈൻ ഓതിയത് കരുവന്തിരിത്തിക്കാർക്ക് പരിചയമുള്ള, കരുവന്തിരിത്തിയിലെ പഴയ തലമുറക്ക് നല്ലവണ്ണം പരിചയമുള്ള കോടമ്പിയകത്ത് മുഹമ്മദ് മുസ്ലിയാർ. കോടമ്പിയകത്ത് മുഹമ്മദ് മുസ്ലിയാരെ പറ്റി കരുവന്തിരിത്തിക്കാർ പറയുന്നത് പൊന്നും കെട്ടാന്നാ പറയുന്നത്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ പൊന്നും കെട്ടാന്ന് പറഞ്ഞത്? പഴയകാല നേതാക്കന്മാരായ മണലുടി ബിച്ചാവ ഹാജിയെ പോലെയുള്ള ആളുകൾ, അവർക്കൊക്കെ ഇവിടെ നല്ലവണ്ണം ചരിത്രം അറിയാം. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പൊന്നും കെട്ടാന്ന് പറയുന്നത്? അത്രക്കും ഫലമുള്ള ആളായിരുന്നു, നാവിന് അത്രക്കും ഫലമുള്ള ആളായിരുന്നു ആ പൊന്നുംകെട്ട് മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ് മഹാനായ താജുൽ ഉലമ തഫ്സീറുൽ ജലാലൈനി ഓതിയത്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഓരോ സബക്കും കാണാതെ പഠിക്കാറുണ്ടായിരുന്നു, ഓരോ സബക്കും കാണാതെ പഠിക്കാറുണ്ടായിരുന്നു. 1950 മുതൽ 1952 വരെ മഹാനായ താജുൽ ഉലമ വല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ പഠിക്കുകയാണ്. 52 അവിടുന്ന് താജുൽ ഉലമ പുറത്തേക്ക് വന്നു. 1953-1954 കാലത്ത് ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ചെല്ലുകയാണ്. ഉപ്പയും ചെല്ലുന്നു, താജുൽ ഉലമയുടെ ജ്യേഷ്ഠൻ ഇമ്പിച്ചി കോയത്തങ്ങൾ, പരപ്പനങ്ങാടിയിലാണ് ഇമ്പിച്ചി കോയത്തങ്ങൾ മറവ് ചെയ്തത്. ഈ കരുവന്തിരിത്തിക്കാർ ഇമ്പിച്ചി കോയത്തങ്ങളെ വിളിക്കല് വലിയ തങ്ങളൊന്നും, മഹാനായ താജുൽ ഉലമനെ വിളിക്കല് ചെറിയ തങ്ങളൊന്നാണ്. വലിയ തങ്ങൾ ഉണ്ടായത് കൊണ്ടിട്ട് ചെറിയ തങ്ങൾ എന്ന് വിളിക്കുന്നതാണ്. വലിയ തങ്ങള് ഇമ്പിച്ചി കോയത്തങ്ങളും, ചെറിയ തങ്ങള് മഹാനായ താജുൽ ഉലമയും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കരുവന്തിരിത്തിക്കാരെ വിളിച്ചിരുന്നത് ഉള്ളാളം മുദരിസെന്നായിരുന്നു. ഉള്ളാളം മുദരിസെന്ന പിന്നെ വിളിച്ചിരുന്നത് കരുവന്തിരിത്തിക്കാർ. പഴയ തലമുറക്കാർ പറയും, ഇമ്പിച്ചി കോയത്തങ്ങൾ നാവിന് വല്ലാതെ അസറുള്ള ആളായിരുന്നു, പറഞ്ഞാൽ പറഞ്ഞ മാതിരിയായിരുന്നു. മഹാനായ താജുൽ ഉലമ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജ്യേഷ്ഠനെ എനിക്ക് വലിയ പേടിയായിരുന്നു, എന്റെ ജ്യേഷ്ഠനെ എനിക്ക് വലിയ പേടിയായിരുന്നു എന്ന് മഹാനായ താജുൽ ഉലമ പലപ്പോഴും പറയാറുണ്ട്. മഹാനായ താജുൽ ഉലമന്റെ ജ്യേഷ്ഠൻ താജുൽ ഉലമ ബാഖിയാത്ത് നിന്ന് വന്നിട്ടാണ് അങ്ങോട്ട് പോണത്. ആദ്യം താജുൽ ഉലമയാണ് ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന്. 1922 താജുൽ ഉലമ ജനിക്കുന്നത്, 1950 ഫാരിയാകുന്നത്. അപ്പൊ എത്ര കൊല്ലം താജുൽ ഉലമ പഠിച്ചു നമുക്ക് കണക്കൂട്ടി, 52 ഫാരിയാകുന്നത്. 30 മോദി പഠിച്ചു, 30 താജുൽ ഉലമ ഫാരിയായി വരുന്നത്. 16 വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നല്ലോ. അപ്പൊ 30 വയസ്സിലാണ് അവിടെ നിന്ന് ഫാരിയായി ഡിഗ്രിയുമായി വരുന്നത്, 1 റാങ്കോടുകൂടെ വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളങ്ങ് ബാഖിയാത്തിലേക്ക് ചെന്നപ്പോ ബാഖിയാത്തിലുള്ള പഴയ വിദ്യാർത്ഥികൾക്ക് മുഴുവനും മഹാനായ താജുൽ ഉലമയെ പറ്റി 1000 നാക്കുകളാണ്. ഇങ്ങനെയുള്ളൊരു മഹാൻ അന്ന് തന്നെ മുത്തല്ലിമാകുന്ന കാലത്ത് തന്നെ ഉപ്പ എന്നോട് പറഞ്ഞതാണ്, 10 7 സബക്ക് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ സിലബസിലുണ്ട്, അവ്വലും സാനിയിലും. അത് കഴിഞ്ഞ് മഹാനായ താജുൽ ഉലമ 10 ഖാരിജിയായിട്ട് നടത്തിയിരുന്നു. മുത്തല്ലിമീങ്ങൾക്ക് ആ പ്രയോഗം അറിയാം. 10 കാണാതെയാണ് ചൊല്ലിക്കൊടുത്തിരുന്നത് അന്ന്. അതുകൊണ്ടാണ് താജുൽ ഉലമ ഞങ്ങളങ്ങോട്ട് പോന്നപ്പോ, ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് താജുൽ ഉലമയാണ്. താജുൽ ഉലമയോട് കൂടെ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ശരിക്കായ ആളുകളുടെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അന്ന് താജുൽ ഉലമ 1st റാങ്കായിട്ട് വരികയാണ്. മഹാനായ താജുൽ ഉലമ ബാഖിയാത്തിൽ പഠിക്കുന്നത് പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. പൈസ കൊടുത്തിട്ടാണ് ബാഖിയാത്തിൽ പഠിക്കുന്നത്. കാരണം 1950 അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾ എടുക്കുന്നില്ല. വിദ്യാർത്ഥികൾ എടുക്കാതെ വന്നപ്പോ
പൈസ കിട്ടിയാൽ, പൈസ അടച്ചാൽ, ഭക്ഷണത്തിനുള്ള പൈസ തന്നാല് വിദ്യാർത്ഥികൾ എടുക്കുമെന്ന് പറഞ്ഞ് രണ്ടു കൊല്ലം താജുൽ ഉലമ വാഖിയാത്തിൽ ഓതിയത്, ഒരു വരുമാനവുമില്ലാത്ത താജുൽ ഉലമ വാഖിയാത്തിൽ ഓതിയത് പൈസ കൊടുത്തിട്ടാണ് ഓതിയത്. അങ്ങനെ 1952 നേരെ ഉള്ളാളത്തേക്ക് പോയതാ. ആ ഉള്ളാളത്ത് 2014 വരെ 62 കൊല്ലം താജുൽ ഉലമ അവിടെ മുദരിസാവുകയാണ്. താജുൽ ഉലമയുടെ ഉസ്താദ് വല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിലെ വലിയ മഹാൻ, 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റിയ, 62 കൊല്ലം വാഖിയാത്തിൽ ദർസ് നടത്തിയ മഹാനായ ഷൈഖുന ആദം ഹസ്രത്തിനെ പോലെ. താജുൽ ഉലമക്ക് ഒരുപാട് മിസാലുകളുണ്ട്, ഒരുപാട് മിസാലുകൾ പറയാൻ നമുക്കുണ്ട്. നിങ്ങൾ നോക്ക്, ഒരു സ്ഥലത്ത് ജനിച്ചു മറ്റൊരു സ്ഥലത്ത് വഫാത്തായി, ഇത് മഹാന്മാരുടെ ലക്ഷണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ മഹാനായ താജുൽ ഉലമ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിലാണ് 62 കൊല്ലം ഉള്ളാളത്ത് മുദരിസായി, വേറെ എവിടെയും മുദരിസായില്ല. 1972 സയ്യിദ് മദനി അറബി കോളേജ് ഉണ്ടാകുന്നത്. ആ അറബി കോളേജ് ഉണ്ടാകുന്നത് വരെ ആ പള്ളിയിൽ മഹാനായ താജുൽ ഉലമ മുദരിസാണ്. 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. 1956 താജുൽ ഉലമ മുഷാവറയിലേക്ക് വരുന്നത്. ഉള്ളാളത്ത് ചെന്ന് 4 കൊല്ലം കഴിഞ്ഞ് മുഷാവറയിലേക്ക് വന്നു. 1970 ചേളാരിയിലുള്ള സമസ്തയും ഉദ്ഘാടനം ചെയ്തപ്പോ മഹാനായ ബാഫഖി തങ്ങൾ സമസ്തയിൽ സജീവമാകണമെന്ന് പറഞ്ഞപ്പോ സജീവമാവുകയും 1972 മുതൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. 40 വയസ്സുള്ള ആളുകളെ മുഷാവറ മെമ്പറായിട്ട് എടുക്കുള്ളൂ. അതിന് അപവാദമായി 40 വയസ്സിന്റെ മുമ്പ് തന്നെ മഹാനായ താജുൽ ഉലമ മുഷാവറ മെമ്പറായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമാബി ഹദാറുൽ മൗതി ഇന്നീല മൈതൂ വലക്കിൻ ഹദാരി ഹർറു നരി മുലഫഈ. ഇന്ന് കാണുന്ന പൂക്കോയത്തങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ വലതു ഭാഗത്തുള്ള ആ സോഫയിൽ അവിടെയാണ് താജുൽ ഉലമ ഇരിക്കാറുള്ളത്. അവിടെ കടന്നു ചെല്ലുമ്പോ അത് ഓർമ്മ വരാറുണ്ട്. താജുൽ ഉലമയോട് സംസാരിക്കാൻ പറ്റിയ നല്ല സമയം സുബഹയുടെ ശേഷമാണ്. സുബഹയുടെ ശേഷം ഔറാദുകളൊക്കെ കഴിഞ്ഞിട്ട് പത്രവായനയ്ക്ക് വേണ്ടി അവിടെ ഇരിക്കും. ആ ഇരിക്കുന്ന സമയത്ത് ചെന്നാൽ നല്ല സഹവുള്ള നല്ല സമയമാണ്. ആ സമയത്തൊരിക്കൽ ചെന്നപ്പോ അവിടെ നിന്നിങ്ങനെ പാടുകയാണ്, വമാബി ഹദാറുൽ മൗതി ഇന്നീല മയ്യിതൂ, എനിക്ക് മരണത്തെ പേടിയില്ല, വലക്കിൻ ഹദാരി എന്റെ പേടി ഹറു നരി മുലഫഈ, മുലഫായ നാറിന്റെ ചൂടാ, നരകത്തിന്റെ ചൂടാണ് എന്നെ പേടിപ്പെടുത്തുന്നത്. ഞാൻ ചോദിച്ചു, മുലഫഈന്റെ അർത്ഥം എന്താണ്? എല്ലാം ചോദിക്കാം, എല്ലാം ശരിയായ രൂപത്തിൽ പറഞ്ഞു തരും. ഹിക്കം ഓതി തരുമ്പോ ഓരോന്നിനും ശരിയായ രൂപത്തിൽ അർത്ഥം വെക്കുമ്പോ ചിലപ്പോ പറയും, ഋജുബിനിക്ക് അകപ്പെരുമായ എന്ന് അർത്ഥം വെച്ചിട്ട് പറഞ്ഞു, കന്യമൂലിയർ എങ്ങനെയാ അർത്ഥം വെച്ചത്? അങ്ങനെ പറഞ്ഞു, കന്യമൂലിയർ എങ്ങനെയാ അർത്ഥം വെച്ചത്? സുബ്ഹാന ജല്ല ജലാലു, എല്ലാത്തിനും ശരിയായ സൂട്ടായ ഓരോ ഹർഫിനിക്കും അതിൻ്റെതായ അർത്ഥം വെച്ചിട്ടാണ് ഓതിത്തരാറുള്ളത്. വാഹു അവിടുത്തെ ദരജയേറ്റി തരുമാറാകട്ടെ. ഈ ബൈത്ത് വല്ലാത്ത ഇഷ്ടമായിരുന്നു എനിക്ക്. നരകത്തെയാണ് പേടിയെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സുന്നത്തുകൾ മുഴുവനും എടുക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആ അവിടുത്തെ ദരജയേറ്റി കൊടുക്കുമാറാകട്ടെ. ആരെ മുന്നിലും കൂസാത്ത ശുജാഇയായിരുന്നു. ധീരന്മാരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ താജുൽ ഉലമ ധീരനായിരുന്നു, വല്ലാത്ത ധൈര്യം ഉള്ളാളത്ത് കാണിച്ചിരുന്നു. സുബ്ഹാന ജല്ല ജലാലോ, അതെല്ലാം പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. അവിടുത്തെ ഉസ്താദുമാരോട്, മുത്തഅല്ലിമീങ്ങളോട് വല്ലാത്ത സ്നേഹം. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ വല്ലാതെ വിഷമിച്ചപ്പോ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഉള്ളാളത്തേക്ക് പോയി. അതിൽ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ഉള്ളാളത്തേക്ക് പോയപ്പോ അവിടെ താമസിക്കുന്ന റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് സലാം ചൊല്ലി ഉടനെ എന്തേ പോന്നത്, എന്തേ പ്രശ്നം എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാറ്റിനും പരിഹാരം അവിടെ നിന്നുണ്ടായിരുന്നു. ഒരുപാട് മഷായിഖന്മാർ അവിടുത്തെ മഷായിഖന്മാരായിരുന്നു. ഏറ്റവും വലിയത് ഉസ്താദുമാരുടെ ഗുരുത്തും പൊരുത്തം തന്നെയാണ്. ഉസ്താദുമാരോട് അങ്ങേയറ്റത്തെ സ്നേഹം എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്. മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്,
ദറസ് നടത്തി. കണ്ണീത്ത് ഉസ്താദ് ഒരിക്കലും മരക്കച്ചവടം നടത്തിയിരുന്നു. അങ്ങനെ മരക്കച്ചവടം നടത്തിയിട്ട് 944 ശേഷം കണ്ണീത്ത് ഉസ്താദ് പറമ്പത്ത് ദറസ് നടത്തിയപ്പോ അവിടേക്കാണ് മഹാനായ കണ്ണി താജുൽ ഉലമ ഓതാൻ വേണ്ടി പോയത്. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണീത്ത് ഉസ്താദ് ദറസില്ലാതെ ജോലിയില്ലാതെ വീട്ടിലിരിക്കുമ്പോ ഉള്ളാളത്തുള്ള നല്ല നല്ല മനുഷ്യന്മാരെ കണ്ട് ഓരോ മാസവും നല്ല ഒരു സംഖ്യ മഹാനായ താജുൽ ഉലമ കണ്ണീത്ത് ഉസ്താദിന് എത്തിച്ചു കൊടുത്തിരുന്നു. രാജാവായിക്കൊണ്ട് കണ്ണീത്ത് ഉസ്താദിന് ജീവിക്കാനുള്ള അവസരം താജുൽ ഉലമ ഒരുക്കി കൊടുത്തിരുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ.